ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വീട്ടിലുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 4 മുട്ട, 3/4 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാര പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്, 10 ടേബിൾ സ്പൂണാണ്. പിന്നെ 3 ടേബിൾ സ്പൂണോളം ഓയിൽ. കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സാൾട്ട്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പൂണിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. മുട്ട ബീറ്റ് ചെയ്യാനെടുക്കുന്ന ബൗളും നമ്മുടെ എഗ് ബീറ്ററിൻ്റെ വിസ്കും നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് ശ്രദ്ധിക്കുക. ഡ്രൈ ആയിട്ടുള്ളതല്ലെങ്കിൽ നമ്മൾ മുട്ട നല്ലപോലെ പതഞ്ഞ് വരത്തില്ല. അതുകൊണ്ടാണ് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യരുത്, ഞാൻ പൊടിക്കാതെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്തെടുക്കുന്നത്. പഞ്ചസാരയും മുട്ടയും നല്ലപോലെ മിക്സ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഓൾമോസ്റ്റ് മുട്ടയും പഞ്ചസാരയും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ബൗൾ ചെറിയതായതുകൊണ്ട് തന്നെ ഞാൻ ഈ മിക്സ് ഞാനൊരു വേറെ ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടൻ്റെ കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഒരു മുട്ടൻ്റെ ബാറ്ററിന് വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 3/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സാൾട്ട്. ഇതെല്ലാം കൂടി അരിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചിട്ട് തന്നെ ചേർക്കണം. അല്ലാതെ ചേർത്താൽ നമ്മൾ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അരിച്ച് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഒരിക്കലും സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നമുക്ക് പതിയെ പതിയെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള 2 ടേബിൾ സ്പൂണും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പഴയ തട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ചിട്ട് നമ്മൾ കുക്കർ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിനി കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഉള്ളിലൊക്കെ
നമുക്ക് ഈ ആൽമണ്ട്സ് കടിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ കേക്ക് നല്ലപോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷനായിട്ട് ഞാനൊരു വാൾനട്ടും കുറച്ച് പിസ്ത എല്ലാം ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ വേണം നിങ്ങൾ പ്രസ് ചെയ്യാൻ. നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. ഉള്ളിൽ നമ്മൾ ആൽമണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ്. അടുത്തൊരു നല്ല വീഡിയോയിലായിട്ട് വരുന്നത് വരെ ബൈ ബൈ.